സംഗമ ഗ്രാമ മാധവൻ എന്ന ഗണിത വിദ്വാന്റെ താളിയൂല ഗ്രന്ഥം കണ്ടെത്തി സൂക്ഷിക്കുന്ന ഒരു അധ്യാപികയുണ്ട് തൃശ്ശൂരിൽ. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ മലയാളം അധ്യാപികയായ ലിറ്റി ചാക്കോയാണ് താളിയൂല ഗ്രന്ഥം കണ്ടെത്തിയതും തുടർന്ന് അതിനെക്കുറിച്ച് പുസ്തകം തയ്യാറാക്കിയതും. ഭാരതത്തിന്റെ വൈജ്ഞാനിക മേഖലയെ കൂടുതൽ അറിയാനുള്ള കൗതുകം തന്നെയാണ് ലിറ്റി ചാക്കോയെ സംഗമ ഗ്രാമ മാധവനിലേക്ക് എത്തിച്ചത്. ആധുനിക ഗണിതത്തിന്റെ ഉപജ്ഞാതാവെന്ന് ലോകം അംഗീകരിച്ച സംഗമഗ്രാമ മാധവൻ ജന്മം കൊണ്ടത് ഇരിങ്ങാലക്കുടയിലെ ഇരിങ്ങാടപ്പള്ളി മനയിലാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സംഗമേശ്വര ഭക്തനായ സംഗമഗ്രാമ മാധവനിലേക്ക് ലിറ്റി ചാക്കോ എന്ന മലയാളം അധ്യാപിക എത്തുന്നത് കൗതുകത്തോടെ. 600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആ ഗണിത വിദ്വാന്റെ താളിയോല ഗ്രന്ഥം കണ്ടെടുത്തതിലൂടെ കൂടുതൽ അടുത്തറിയാൻ ലിറ്റി ചാക്കോയ്ക്ക് സാധിച്ചു. സംഗമഗ്രാമ മാധവന്റെ 4-ാമത്തെ കൃതിയായ ലഗ്നപ്രകരണമാണ് ഇന്നും ഈ അധ്യാപിക സൂക്ഷിച്ചു പോരുന്നത്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ലാബിലാണ് ഈ താളിയോല ഗ്രന്ഥമുള്ളത്. കൂടാതെ ആയുർവേദം, മന്ത്രവാദം, ജ്യോതിഷം, ദേവീ മഹാത്മ്യം തുടങ്ങിയ താളിയോല ഗ്രന്ഥങ്ങളും പഠനത്തിനായി ഇവിടെ സൂക്ഷിക്കുന്നു. താൻ കണ്ടെത്തിയ താളിയോല ഗ്രന്ഥം ലഗ്നപ്രകരണമാണെന്ന് ലിറ്റി ചാക്കോ തിരിച്ചറിഞ്ഞത് അതിലെ പരിചിതമായ വാക്കുകൾ കണ്ടാണ്. പിന്നീട് അത് വൃത്തിയാക്കി സൂക്ഷിക്കുകയും അതിനെക്കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ലൈബ്രറിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ കൃതി പിന്നീട് പുസ്തകമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ NBT വഴിയാണ്. സംഗമഗ്രാമ മാധവന്റെ മറ്റൊരു കൃതിയായ വേണുവാരോഹത്തെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗണിത പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്ന് ഇരിങ്ങാലക്കുടയിലെത്തുന്നവർ ആദ്യം ചോദിക്കുക സംഗമഗ്രാമ മാധവനെ കുറിച്ചാണെന്നും അതിലൂടെ താൻ മാധവനിലേക്ക് എത്തിയെന്നും ലിറ്റി ചാക്കോ പറഞ്ഞു. ഞാനൊരു 15 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനൊരു വിഷയത്തിലേക്ക് എത്തുന്നത്. അത് ഇവിടേക്ക് വന്ന് എത്തിച്ചേർന്ന പ്രത്യേകിച്ചും കൂടുതലായും വിദേശത്ത് നിന്ന് ഇവിടെ നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കാൻ വന്നിരുന്ന റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ നമ്മളോട് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മാധവൻ എന്ന വ്യക്തി ആരാണ് എന്നൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു കൗതുകത്തിൻ്റെ പുറത്തായിരുന്നു. കൂടുതൽ കൂടുതൽ അന്വേഷിക്കും തോറും കൂടുതൽ കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പിന്നീടതൊരു ഗൗരവകരമായ ഒരു അന്വേഷണ സ്വഭാവമുള്ള ഒരു ഗവേഷണമായി അത് മാറുകയാണ് ഉണ്ടായത്. താളിയോലയിൽ 74 ശ്ലോകങ്ങളിലായി സംസ്കൃതത്തിൽ എഴുതപ്പെട്ട വേണോരാഹമാണ് സംഗമഗ്രാമ മാധവന്റെ പ്രമുഖ കൃതി. ലഗ്നപ്രകരണം, മഹാജ്ഞാനയാനപ്രകാരം, മധ്യമാനയാനപ്രകാരം, അഗണിതം, അഗണിത പഞ്ചാംഗം, അഗണിത ഗ്രഹാചാരം എന്നിവയാണ് മറ്റു കൃതികൾ. ലിറ്റി ചാക്കോ എന്ന അധ്യാപികയുടെ അടുത്ത ഘട്ടമെന്നത് മാധവന് മുൻപും മാധവന് ശേഷവും ഉണ്ടായിരുന്ന കേരളത്തിലെ ഗണിത വിദ്വാൻമാരിലേക്ക് എത്തുക എന്നതാണ്. ഈ ഒരു പഠനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാധവന്റെ ചില കൃതികൾ കണ്ടെത്താൻ കഴിഞ്ഞു, ലഭ്യമായതെല്ലാം ഒരിടത്ത് സമാഹരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇതുവരെ സമാഹരിച്ച എല്ലാ കൃതികളെയും ഒരു വിപുലീകരിച്ച ഒരു പതിപ്പ് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പുസ്തകത്തിൽ മാധവനിലേക്ക് എത്താനുള്ള ഒരു വഴികൾ ഒരു 4-5 ലേഖനങ്ങൾ മുൻപ് പ്രസിദ്ധീകരിച്ചതും അല്ലാത്തതും ചേർത്തിട്ടുള്ള ഒരു സമാഹാരം കൂടി ഞാൻ ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മുന്നോട്ടേക്ക് പോകുന്നത് മാധവന് മുൻപും മാധവന് ശേഷവും ഉണ്ടായിരുന്ന കേരളീയ ഗണിത സരണിയുടെ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ അപ്പം ആ പുസ്തകത്തിൽ തന്നെ ഒരു പട്ടിക ചേർത്തിട്ടുണ്ട്. ആ പട്ടികയിലുള്ള ഒരു 100-150 വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ ഇല്ലങ്ങളെ അന്വേഷിക്കുക, അതേക്കുറിച്ച് കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുക, അതിനെയെല്ലാം ഹെറിറ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ലെഗസി ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുക, ലഭ്യമാകുന്ന എല്ലാ കൃതികളെയും ഡിജിറ്റലി ഡിജിറ്റൽ ആർക്കൈവിങ്ങിന് വിധേയമാക്കുക, ഇത് റിസർച്ച് സ്കോളേഴ്സിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു പദ്ധതി. പുതുതലമുറ എന്നും അറിഞ്ഞിരിക്കേണ്ട ഭാരതത്തിലെ വൈജ്ഞാനിക രംഗത്തെ പ്രമുഖരിലേക്കും അവരുടെ കൃതികളിലേക്കുമാണ് ലിറ്റി ചാക്കോയുടെ യാത്ര. തന്റെ യാത്രയെ പിന്തുടരാൻ താൻ നേടിയ അറിവുകൊണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കി മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുകയാണ് ചാലക്കുടി സ്വദേശിയായ ഈ അധ്യാപിക. ജനം, തൃശൂർ.